നമസ്കാരം. വീണ്ടും കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നിന്ന് യു ഡി എഫ് 20 സീറ്റിലും ജയിച്ചു കയറും. അതേപോലെ സി എൽ ഡി എഫ് 20 ലോക്സഭാ മണ്ഡലത്തിലും തോറ്റു തുപ്പിയിടുമെന്ന് ബി ജെ പി തീരെ അപ്രസക്തമാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ക്രൈമിന് കിട്ടിയിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ യു ഡി എഫ് വിജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം പിണറായി സർക്കാർ വിരുദ്ധ തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വലിയ മാറ്റത്തിന് കാരണം. കഴിഞ്ഞ തവണ 2019 ഇലക്ഷനിൽ ഇവിടെ നിന്ന് 19 സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചു കയറി. അതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റ് ആയിരുന്നു. അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഇലക്ഷൻ നേരിട്ടപ്പോൾ കേരളത്തിൽ മുഴുവൻ അതിൻ്റെ ഒരു ഓളമുണ്ടാവുകയും അതോടൊപ്പം അദ്ദേഹം മുഖ്യ പ്രധാനമന്ത്രിയായി തീരുമെന്നുള്ള ഒരു പ്രചരണമുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 19 സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങളടക്കമുള്ള വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമാവുകയും ചെയ്തു. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത വലിയ ഭൂരിപക്ഷത്തിനാണെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ച 4.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അതേപോലെ വലിയ മാർജിനാണ് 2.5 ലക്ഷവും 2 അതേപോലെ 1.25 1 ലക്ഷവും ഒക്കെയുള്ള വലിയ മാർജിനാണ് കേരള ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത രൂപത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ കേരള വൻ വിജയം യു ഡി എഫ് നേടിയെടുത്തിട്ടുള്ളത്. സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയപ്പെട്ടങ്ങളൊന്നായിരുന്നു 2019 ഇലക്ഷൻ റിസൾട്ട്. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടന്നതായെങ്കിലും അതിലുപരി അന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട രാഹുൽ ഗാന്ധി എഫക്റ്റ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ തരംഗം തന്നെയാണ് ആഞ്ഞടിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തെ 4.5 ലക്ഷം കോടി രൂപ കടക്കണിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. യു ഡി എഫ് സർക്കാർ 2016 ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന് മൊത്തം കടം 1 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ 4.5 ലക്ഷം രൂപ കടമായി മാറിയിരിക്കുന്നു. ഇത് ആളോഹരി നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഒരാൾ പണം തിരിച്ചടയ്ക്കേണ്ട ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് 1.5 ലക്ഷം രൂപയാണ് ഒരാൾ കേരളത്തിൽ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുന്നത്. ധൂർത്തിൻ്റെ ധൂർത്ത് സ്വജനപക്ഷപാതം, അഴിമതി, ക്രിമിനൽ വൽക്കരണം തുടങ്ങി എല്ലാ മേഖലകളിലും അധോലോക മാഫിയ പ്രവർത്തനങ്ങൾ അഴിഞ്ഞാടുകയാണ്. അഴിമതി അതിൻ്റെ മൂർദ്ധന്യയിലെത്തിയിരിക്കുന്നു. ആരെങ്കിലും ഗവൺമെൻറ്റിനെതിരെ ശബ്ദിച്ചാൽ അവർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന പരിപാടിയുമായി മാറിയിരിക്കുന്നു. ഈ വിധത്തിൽ കേരളത്തെ ഒന്നടക്കം നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 57 മുതൽ 60% വോട്ടോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരിക. തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള 20 സീറ്റുകളാണുള്ളത്. ഏറ്റവും വലിയ സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. ശശി തരൂരാണ് അവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അവിടെ 2ാം സ്ഥാനത്ത് കുമ്മനമായിരുന്നു. 3ാം സ്ഥാനത്തായിരുന്നു ടി ദിവാകരൻ, സി പി ഐ സ്ഥാനാർത്ഥി. ഇത്തവണയും ഇതേപോലെ തന്നെ വലിയ മാർജിനിൽ യു ഡി എഫ് വിജയിക്കും എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് ഈ പ്രദേശത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളത്. 2ാം സ്ഥാനത്തേക്ക് മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ ബി ജെ പി എത്തിപ്പെടുന്നത്. ഒന്ന്, ബി ജെ പിയിലെ അണികൾക്ക് നേതാക്കന്മാരെ കേരളത്തിൽ വിശ്വാസമില്ല. മോഡിയോട് ഭയങ്കരമായ ആദരവാണെങ്കിലും അമിത്ഷായോട് വലിയ ആദരവാണെങ്കിലും കേരളത്തിലെ ബി ജെ പിയോട് തീരെ ആദരവില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ഇത്തവണയും വോട്ട് മറിയുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ മേഖലയിൽ തീരദേശ മേഖല ഒന്നടങ്കം യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടാക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തുള്ള പ്രത്യേകത. എന്തായാലും തിരുവനന്തപുരം വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ബി ജെ പിക്ക് ഏക പ്രതീക്ഷയുള്ള സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പക്ഷേ ബി ജെ പി വളരെ പിന്നോട്ട് പോകുമെന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണുള്ളത്. അതായ സമയത്ത് യു ഡി എഫ് വൻ വിജയം നേടും തന്നെയുള്ള കൃത്യമായുള്ള വിവരമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളത്. ഓരോ മാസവും അമിത്ഷായ്ക്ക് കേരളത്തിൽ നിന്ന് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പോകുന്നുണ്ട്. അതിൽ ഈ അടുത്ത് വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങളുള്ളത്. ഇതേപോലെ കൊല്ലം ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യത്തിനാണ് സമ്പത്തിനെ അടിച്ചത് വീഴ്ത്തിക്കൊണ്ട് 40,000 വോട്ടിന് എൽ ഡി എഫ് തോറ്റത്. അടൂർ
പ്രകാശമായിരുന്നു വിജയിച്ചിരുന്നത്. ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ മാർജിന് യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബി ജെ പി 3rd സ്ഥാനത്ത് നല്ല ശക്തമായ മത്സരം കാഴ്ചവെച്ച് ഇത്തവണ അതിലും പിന്നോട്ട് പോകുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം വലിയ ഭൂരിപക്ഷത്തിനാണ് പ്രേമചന്ദ്രൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അതിനെമ്പത്തെ തവണ MABB ആയിരുന്നു മത്സരിച്ചെങ്കിൽ കഴിഞ്ഞ തവണ ബാലഗോപാലായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണയും വൻ വിജയം UDF വിജയിക്കുമെന്നുള്ള വിവരം തന്നെയാണ്. പ്രേമചന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതേപോലെയാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ജയിച്ചിരുന്നത്. പിന്നോക്ക സംവരണ മണ്ഡലമായ മാവേലിക്കര ഇത്തവണയും അത് നിലനിർത്തുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് വിവരമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത്. ഇതേപോലെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ആൻ്റോ ആന്റണിയെ ജയിച്ചിട്ടുള്ളത്. പൂഞ്ഞാർ മുതൽ പത്തനംതിട്ട വരെ പത്തനംതിട്ടയിലെ പ്രധാന നിയോജക മണ്ഡലങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും വൻ വിജയം നേടും. കഴിഞ്ഞ തവണ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇത്തവണ അത് മട്ടിമറിഞ്ഞുകൊണ്ട് വൻ ഭൂരിപക്ഷം തന്നെ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ തന്നെ കോട്ടയത്താണ് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പിടിവലി നടക്കുന്നത്. കാരണം കേരള കോൺഗ്രസിൻ്റെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു മത്സരമായിരിക്കും അവിടെ നടക്കുക. എന്നാൽ ഇത്തവണ വളരെ മെജോറിറ്റിയോടുകൂടി UDF അധികാരത്തിൽ വരും. കാരണം തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളും, അതായത് വിഴിഞ്ഞ സമരം ഏറ്റവും ക്രിസ്ത്യൻ ലോബി ക്രിസ്ത്യൻ മേഖലയിലാണ് ഏറ്റവും വിള്ളലുണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ അടുത്ത ബഫർ സോൺ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ ക്രിസ്തീയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അതിൻ്റെ ഏറ്റവും കോട്ടയത്ത് വലിയ ബാധിക്കുന്നില്ലെങ്കിലും എന്നാൽ ഇലക്ഷനിൽ അത് വലിയ ബാധിക്കും എന്നുള്ള ഒരു വിവരമാണ് കൃത്യമായി വന്നിട്ടുള്ളത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും ഇത്തവണ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ UDF വിജയിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തിന് UDF വിജയിക്കും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരമാണുള്ളത്. അവിടെ ജോയ് ജോസഫ് ആയിരുന്നു വളരെ ചരിത്രത്തിൽ ആദ്യമായി അട്ടിമറി വിജയം നേടിക്കൊണ്ട് UDFനെ പരാജയപ്പെടുത്തി. എന്നാൽ ഡീൻ കുര്യാക്കോസ് അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ തവണ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ വർഷം വിജയിച്ച് കയറിയത്. ഇതേപോലെ തന്നെ ആലപ്പുഴയാണ് നമ്മളെ വാട്ടർലൂ ആയിട്ടുള്ള സ്ഥലം. അവിടെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ജയിച്ചു പോയത്. ആരിഫ് ആയിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത്. അപ്പോൾ മാത്രമല്ല ആരിഫ് 10,000 വോട്ടിന് ജയിച്ചതിന് പിന്നിൽ രണ്ട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു CB കോൺഗ്രസിൻ്റെ വോട്ട് മറിഞ്ഞതാണ് കാരണം. അന്ന് ചേർത്തലയിലായിരുന്നു ഏറ്റവും അങ്ങനെ വോട്ട് മറിഞ്ഞത്. എന്നാൽ ഇത്തവണ അതെല്ലാം മാറികടന്നുകൊണ്ട് UDF തന്നെ വിജയിക്കും എന്നുള്ള ഒരു വലിയ വിവരമാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. എറണാകുളത്ത് വരുമ്പോൾ എറണാകുളം യാതൊരു സംശയമില്ലാത്തൊരു മണ്ഡലമാണ്, ഹൈബ്രിഡിൻ്റെ ഉറച്ച മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം 1,70,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തവണയും അത് വൻ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചെടുക്കും എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. BJP സ്ഥലങ്ങളിലെല്ലാം തന്നെ പിന്നോട്ടടിക്കുമെന്നുള്ളതും കൂടി ആണ് വിവരങ്ങളുള്ളത്. ഇതേപോലെ തന്നെയാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇന്നസെൻ്റ് ആയിരുന്നു അട്ടിമറി വിജയം നേടിക്കൊണ്ട് 2014 ഇലക്ഷൻ ജയിച്ചതെങ്കിൽ 2019 ബെന്നി ബഹനാൻ അതിനെല്ലാം മറികടക്കുന്ന 1,50,000 വോട്ടിൻ്റെ മിന്നുന്ന വിജയമാണ് കഴിഞ്ഞ വർഷം നേടിയെടുത്തുള്ളത്. ഇത്തവണയും അത് വലിയ ഭൂരിപക്ഷത്തോടെ നേടിയെടുക്കുമെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തൃശ്ശൂർ ഇതേപോലെ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പ്രതാപനാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണയും UDFന് അനുകൂലമായ വൻ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കും. ക്രിസ്തീയ മേഖലകളിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഇത്തവണ UDFന് അനുകൂലമായി മാറും എന്നുള്ള പ്രത്യേകതയാണ് ഈ വരുന്ന ഇലക്ഷനിൽ കാണുന്നത്. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ ഇത്തവണ സുരേഷ് ഗോപി മത്സരിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഇതേപോലെ തന്നെയാണ് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസൻ നേടിയ മിന്നുന്ന വിജയം CPMന് വല്ലാതെ അമ്പരപ്പിച്ചിരുന്നു. CPMന്റെ ശക്തി കോട്ടത്തളങ്ങളിലെല്ലാം തന്നെ വെന്നിക്കൊടി പാറിക്കൊണ്ടാണ് രമ്യ ഹരിദാസൻ ജയിച്ചതെങ്കിൽ ഇത്തവണയും പാട്ടുപാടി കൂളായിട്ട്
അതേ മാർജിനിൽ തന്നെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്നാണ് ഇന്ത്യൻ ഈസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ പാലക്കാട് കടാക്കട മത്സരം നടന്ന രാജേഷ് മത്സരിച്ചിരുന്ന സ്ഥലമായിരുന്നു പാലക്കാട്. എം ബി രാജേഷിൻ്റെ രണ്ട് തവണത്തെ വിജയത്തിന് ശേഷം മൂന്നാമത്തെ വിജയത്തിൽ അടിപതറി വീണു ശ്രീകണ്ഠനോട്. ശ്രീകണ്ഠൻ തന്നെ ഇത്തവണ അവിടെ നന്നായി വേരുറപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ മേഖലകളിലും അദ്ദേഹം കടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മേന്മയും അല്ലാതെ ഉള്ള ഒരു നെഗറ്റീവ് ഭരണ വിരുദ്ധ തരംഗവും കൂടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന വിജയമാണ് പാലക്കാട്. അവിടെ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടുള്ള സ്ഥലമാണ് പാലക്കാടെങ്കിലും ഇത്തവണയും അവിടെ ഗ്രൂപ്പ് വടംവലി കൊണ്ടും അല്ലാതെയുള്ള ഈ വിശ്വാസക്കുറവ് നേതാക്കന്മാരിലെ വിശ്വാസക്കുറവ് കൊണ്ടും പിന്നോക്കം പോകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് പൊന്നാനിയും മലപ്പുറവും. ആ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും ജയിച്ചിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ആര് ജയിക്കുന്നു നമ്മളാ പ്രത്യേകം പറയേണ്ടല്ല. അത് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ട തന്നെ. കഴിഞ്ഞ വർഷം 270,000 വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടി സ്ഥലത്ത് ജയിച്ചതെങ്കിൽ പൊന്നാനിയിൽ നിന്ന് 190,000 വോട്ടിനാണ് മുഹമ്മദ് ബഷീർ ജയിച്ചിട്ടുള്ളത്. ഈ രണ്ട് മണ്ഡലങ്ങളും അതേപടി ശക്തമായ രൂപത്തിൽ ഈ ഭരണ വിരുദ്ധ തരംഗത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അടുത്ത് വയനാടും കോഴിക്കോടുമാണ്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തിട്ടുള്ള മണ്ഡലം. മൂന്ന് നിയോജക മണ്ഡലങ്ങൾ മാത്രമുള്ള വയനാടും മലപ്പുറം ഭാഗത്തെയും കോഴിക്കോട് ഭാഗത്തെയും ചില മണ്ഡലങ്ങളും കൂടി ചേർന്നിട്ടുള്ള ശക്തമായ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം 450,000 രാഹുൽ ഗാന്ധി ജയിച്ചതെങ്കിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് 500,000 മേതേ ഭൂരിപക്ഷം എന്നല്ലാതെ താഴേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്രദീപ് മത്സരിച്ചിട്ട് പോലും 100,000 വോട്ടിനാണ് നമ്മുടെ എം കെ രാഘവൻ ജയിച്ചിട്ടുള്ളത്. എം കെ രാഘവൻ്റെ ഒരു ഗുണം കൊണ്ടല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു ഗുണം കൊണ്ട് അവിടുത്തെ ഒരു എഫക്റ്റ് കൊണ്ടാണ് കോഴിക്കോട് മണ്ഡലം മട്ടിമറിഞ്ഞു പോയത്. എന്നാൽ പ്രദീപ് മത്സരിച്ചിട്ടും അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇത്തവണയും അതേ ഒരു ട്രെൻഡ് തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി തന്നെ യു ഡി എഫിന് അനുകൂലമായി പോകുമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത്. കാരണം സി പി എം ഡൽഹിയിൽ പോയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ചോദ്യം. പകരം കോൺഗ്രസ്സിന് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ എന്തെങ്കിലും അട്ടിമറികൾ സൃഷ്ടിക്കാൻ പറ്റുമോ എങ്കിൽ അതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇവിടെയും ബി ജെ പി അപ്രസക്തമാകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെയാണ് വടകരയും കണ്ണൂരും. കഴിഞ്ഞ വർഷം മുരളീധരൻ അടിച്ച് വീഴ്ത്തിയത് ആരെയാണെന്നറിയാലോ? പി ജയരാജനായിരുന്നു. പി ജയ ആർമിയാണ് മറ്റേ കുന്താണ് കൊടചക്രക്കാണെന്ന് പറഞ്ഞിട്ട് അവസാനം 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ കണ്ണൂരിലാകട്ടെ സുധാകരൻ ജയിച്ചത് 100,000 മേതെയുള്ള വോട്ടുകൾക്കാണ്. അട്ടിമറി വിജയങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മണ്ഡലങ്ങളാണ്. പിണറായി വിജയൻ്റെ മണ്ഡലമടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കുറഞ്ഞ വോട്ടിന് എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത്. മുസ്ലിം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ, കുടിയേറ്റ മേഖലകളിലെല്ലാം തന്നെ യു ഡി എഫിന് വൻ കുതിച്ചു കയറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇത്തവണയും കാണിക്കുന്നത്. പിന്നെ ആകെയുള്ളത് നമുക്ക് കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് മണ്ഡലവും ഇത്തവണ യാതൊരു സംശയവുമില്ലാതെ വിജയം യു ഡി എഫിനായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കഷ്ടപ്പെട്ടിട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ ഏറ്റവും ശക്തനായ സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. അവിടെ പയ്യന്നൂർ മണ്ഡലമടക്കമുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടായിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാസർഗോഡും മഞ്ചേശ്വരത്തും വൻ ഭൂരിപക്ഷമാണ് ഇതിന് കാരണം. വൻ ഭൂരിപക്ഷം എന്നാൽ അത്രയും വലിയ ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായി യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാക്കിയെടുത്തത്. ഇത്തവണ ഏകദേശം നിയമസഭ മണ്ഡലങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ തന്നെ 18-15 ഇടയിലുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ എൽ ഡി എഫിന് അനുകൂലമായുള്ള എന്തെങ്കിലും നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ജെൻഡലിൻസ് റിപ്പോർട്ട് വരുന്നത്. അമിത്ഷായെ സംബന്ധിച്ചത് 5 കേരളത്തിൽ നിന്ന് പിടിക്കണം, ഇപ്പോഴുള്ള വോട്ട് നടന്നാൽ എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ മുഴുവൻ തന്നെ കോൺഗ്രസിനും അതേപോലെ ഡി എം കെക്കും അതേപോലെ തെലുങ്കുദേശത്തിനും ആന്ധ്രാപ്രദേശിലെ ജഗന്നാഥ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ്. ഓരോ സ്ഥലങ്ങളിലും അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ്. ഇത് കർണാടകയിൽ മാത്രമാണ് ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം നടക്കുക. കഴിഞ്ഞ തവണത്തെ പോലെ 25 നേടിയെടുക്കുന്ന ഒരു പ്രതിഭാസം ഇത്തവണ ഉണ്ടാവില്ലെന്നും കർണാടകയിൽ വെറും 15 മാത്രമേ ഇത്തവണ ബി ജെ പി പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിവരമാണ്. കോൺഗ്രസ് മുന്നേറ്റം വരും എന്നുള്ളതാണ് കർണാടകയിൽ നിന്നുള്ള വിവരം.
അതേപോലെ ഡി എം കെയുടെ നേതൃത്വത്തിൽ 39 സീറ്റും പുതുച്ചേരിയിൽ നിന്നുള്ള ഒരു സീറ്റും ഡി എം കെ മുന്നണി, സി പി എം, ഡി വി എം, ഡി എം കെ, കോൺഗ്രസ് മുന്നണി നേടിയെടുക്കും. ഇതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇത് എത്രമാത്രം ശരിയാണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ ജനവിരുദ്ധത അത്രമാത്രം ഉണ്ടെന്ന് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് സി പി എം എന്നുള്ള പാർട്ടി ഇല്ലാതാകുന്ന ഇലക്ഷനുകളാണ് വരാൻ പോകുന്നത് ഇന്നത്തെ അവസ്ഥയിൽ. ഇതിൽ എത്രമാത്രം എം വി ഗോവിന്ദമാഷ്ക്ക് സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും, ഒറ്റയാൻ പ്രവർത്തനം നടത്താൻ പറ്റും എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.